ഹലോ മച്ചവാറേ, നമ്മുടെ വണ്ടിയുടെ സീറ്റ് കവറൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു അവിടെ നല്ല തിരക്കായിരുന്നു, അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, രണ്ടു നോക്ക്. ഇതാണ് സീറ്റ് കവർ കണ്ടോ. സീറ്റ് കവർ ഇത്, പിന്നെ ഇത് ഫ്ലോർ മാറ്റ് ണ്ട്. ഇത് ഉള്ളിലേക്ക് വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. മറ്റേ ഒട്ടിക്കുന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് ഒരു ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയുന്നു. ഇതാണ് സംഭവം. ഇത് ഉടനടി വണ്ടി എടുത്ത് പൊള്ളേ ഇങ്ങനെ ഓട്ടോമാറ്റ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ലേ. സീറ്റ് സ്റ്റിയറിങ്ങിൻ്റെ ഇതുണ്ടോ, സ്റ്റിച്ചിങ്ങൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട്. ഇതിനകത്ത് ഉണ്ടായിരുന്നു കമ്പനി വിടുമ്പോൾ ഉള്ള സംഭവം ഉണ്ട്. ഇതാണ് കമ്പനി വിടുമ്പോൾ ഉള്ള നമ്മൾ രണ്ടാമത് ചെയ്തിരുന്നത്. ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി കൊള്ളാം കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് ഇത്. പിന്നെ സീറ്റ് കവറും ഇതുമാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് ആണ് മാറ്റിൻ്റെ അടിയിലത്തെ ഫ്ലോറ്, അതും ചെയ്തു, അത്രയും ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ രൂപമൊക്കെ അലങ്കരിച്ച് വെച്ചു. ഒന്ന് രണ്ട് ഇവിടെ രണ്ട് ഒറ്റേ ഉള്ളു. പിന്നെ ഒരു ചാർജറിൻ്റെ സാധനം ആ ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചോണ്ട കേബിൾ. നല്ല സാധനമാണ്, 1 ഇയർ ഗ്യാരണ്ടി ഒക്കെ ഉള്ള സാധനം. അച്ഛാ വരെ എന്നോട് കൊള്ളയില്ല സീറ്റ് കവർ. കുഴപ്പമില്ലാത്തൊരു സീറ്റ് കവർ കേട്ടോ. ബാക്ക് കാണുന്നുണ്ടോ, ബാക്ക് സീറ്റ് കവർ. അത് നമ്മുടെ ചൂണ്ട പരീക്ഷണത്തിനുള്ള. നമ്മുടെ നമ്മൾ സ്റ്റിയറിങ് പൊളിയല്ലേ, സ്റ്റിയറിങ് അവർ പൊളിയല്ലേ സാധനം. ഇനി ഇവിടെ വണ്ടിയുടെയൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന അത് തീർച്ചയായിട്ടും ഇട്ടിരിക്കും. ടെസ്റ്റിങ് ഓറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്, ഫിഷിങ്ങും ട്രാവലിങ്ങും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സീറ്റ് കവറൊക്കെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, കിട്ടുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിടും. അല്ല വേറെ ഇത് നമുക്ക് കറക്റ്റ് കണ്ടൻറ്റ് അങ്ങനെയൊന്നുമില്ല, കിട്ടുന്ന വീഡിയോ ഇടും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ വെച്ചാൽ പോരാ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.